PSC Master എന്ന ചാനലിന്റെ എല്ലാ ക്ലാസുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്താലും PSC ക്ലാസുകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, ഐ ടി ആൻഡ് സൈബർ ലോ എന്ന ഭാഗത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഐ ടി ആക്ട് വാസ് ഇനാക്റ്റഡ് ഓൺ 9th June 2000. ഐ ടി ആക്ട് വാസ് ഇനാക്റ്റഡ് ഓൺ 9th June 2000. 2013 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഐ ടി ആക്ട് ഇനാക്റ്റഡ് ഓൺ 9th June 2000. ഈ ഡേറ്റുകളും വർഷങ്ങളും ഇമ്പോർട്ടൻ്റായി വരുന്ന ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോവാതിരിക്കാൻ സൂക്ഷിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എൻ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇന്റർസെപ്റ്റ് പെൻസിൽ മാർക്സ് ഓൺ പേപ്പർ മീഡിയ. ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇന്റർസെപ്റ്റ് പെൻസിൽ മാർക്സ് ഓൺ പേപ്പർ മീഡിയ. OMR ഷീറ്റുകളിലെ പെൻസിൽ മാർക്സ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം OMR. OMR എന്നാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OMR ഷീറ്റുകളിലെ പെൻസിൽ മാർക്സ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസാണ് OMR. OMRന്റെ ഫുൾ ഫോം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി യൂസ്ഡ് ഇൻ കോമ്പാക്ട് ഡിസ്ക് അഥവാ CD. CDകളിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ലേസർ ടെക്നോളജി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ടെക്നോളജി യൂസ്ഡ് ഇൻ CDs. ആൻസർ ലേസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസിലി ഐഡന്റിഫൈസ് എ വെബ് പേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസിലി ഐഡന്റിഫൈസ് എ വെബ് പേജ്. ആൻസർ URL. URL ഐഡന്റിഫൈസ് എ വെബ് പേജ്. URLന്റെ ഫുൾ ഫോം ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. ഫുൾ ഫോം ചോദിച്ചു വരുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ടേംസും അതിൻ്റെ ഫുൾ ഫോമുകളും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് വെബ് പേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഗ്രാംസ് വിച്ച് ആർ പെർമനൻ്റ് ആസ് ഹാർഡ്വെയർ ആൻഡ് സ്റ്റോർഡ് ഇൻ റോം ഈസ് നോൺ ആസ് ഫേം വെയർ. ദ പ്രോഗ്രാംസ് വിച്ച് ആർ പെർമനൻ്റ് ആസ് ഹാർഡ്വെയർ ആൻഡ് സ്റ്റോർഡ് ഇൻ റോം ഈസ് നോൺ ആസ് ഫേം വെയർ. ഫേം വെയർ എന്ന് പറയുന്നത് പെർമനൻ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംഡ് ഇൻ ടു എ റോം. പെർമനൻ്റ് സോഫ്റ്റ്വെയർ ആണ് ഫേം വെയർ. റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പെർമനൻറ്റ് സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് ഫേം വെയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ സ്കാനർ. സ്കാനർ ഒഴിച്ച് പ്ലോട്ടർ, ടച്ച് സ്ക്രീൻ, ഫ്ലാറ്റ് സ്ക്രീൻ എന്നിവ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. സ്കാനർ എന്ന് പറയുന്നത് ഇൻപുട്ടിന് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്കാനർ. അടുത്ത ക്വസ്റ്റ്യൻ, സോഫ്റ്റ്വെയർ സച്ച് ആസ് എക്സ്പ്ലോറർ ആൻഡ് ഫയർഫോക്സ് ആർ റെഫേർഡ് ടു ആസ് വെബ് ബ്രൗസേഴ്സ്. എക്സ്പ്ലോറർ, ഫയർഫോക്സ് എന്നിവ വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. എക്സ്പ്ലോറർ, ഫയർഫോക്സ് ആർ റെഫേർഡ് ടു ആസ് വെബ് ബ്രൗസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഹാർഡ് ഡിസ്ക് ദാറ്റ് കണ്ടെയ്ൻസ് എ സ്മോൾ പ്രോഗ്രാം ദാറ്റ് റൺസ് വെൻ യു സ്റ്റാർട്ട് എ കമ്പൈലർ ഈസ് ബൂട്ട് സെക്ടർ. ദ ഏരിയ ഓഫ് ഹാർഡ് ഡിസ്ക് ദാറ്റ് കണ്ടെയ്ൻസ് എ സ്മോൾ പ്രോഗ്രാം ദാറ്റ് റൺസ് വെൻ യു സ്റ്റാർട്ട് എ കമ്പൈലർ ഈസ് ബൂട്ട് സെക്ടർ. ബൂട്ടിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലെ സ്റ്റാർട്ടിംഗ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ബൂട്ട് സെക്ടർ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിലെ ഒരു ഏരിയ ആണ്. അതായത് കമ്പൈലർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായുള്ള പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്കിലെ ഏരിയക്ക് പറയുന്ന പേരാണ് ബൂട്ട് സെക്ടർ. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ടിംഗ്.
ബൂട്ട് സെക്ടർ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിലെ ഏരിയ ആണ്. അതായത് കമ്പൈലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പൈലർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്കിലെ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ബൂട്ട് സെക്ടർ. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ബൂട്ടിംഗ് അഥവാ ബൂട്ടിംഗ് അപ്പ് എന്നും പറയുന്നു. ദി ഇനീഷ്യലൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ബൂട്ടിംഗ്. ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ബൂട്ട് ലോഡർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് അലോക്കേഷൻ ടേബിൾ. FAT യുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം 2013 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫയൽ അലോക്കേഷൻ ടേബിൾ. ഫയൽ അലോക്കേഷൻ ടേബിൾ ആണ് FAT. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ് ഫയൽ അലോക്കേഷൻ ടേബിൾ. ഈ ഫയൽ അലോക്കേഷൻ ടേബിളിലായിരിക്കും ഒരു സിസ്റ്റത്തിലെ ആവശ്യമായ ഫയലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ടേബിളാണ് ഫയൽ അലോക്കേഷൻ ടേബിൾ. FAT, ഫയൽ അലോക്കേഷൻ ടേബിൾ. ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ CPU ആക്സസ് ഈച്ച് ലൊക്കേഷൻ ഇൻ മെമ്മറി ബൈ യൂസിങ് എ യുനീക് നമ്പർ കോൾഡ് ദ മെമ്മറി അഡ്രസ്. ഒരു മെമ്മറി CPU മെമ്മറിയിലെ ഓരോ ലൊക്കേഷനും ആക്സസ് ചെയ്യുന്നത് ഒരു യുനീക് നമ്പർ വെച്ചിട്ടാണ്. ആ യുനീക് നമ്പറിനെ പറയുന്ന പേരാണ് മെമ്മറി അഡ്രസ്. CPU ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ മെമ്മറി ലൊക്കേഷനുകളെ ഒരു യുനീക് നമ്പർ കൊടുത്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മളൊരു വോട്ടേഴ്സ് കാർഡ്, വോട്ടേഴ്സ് ID പോലെ ഓരോ ലൊക്കേഷനും, അതായത് കമ്പ്യൂട്ടറിലെ ഓരോ മെമ്മറി ലൊക്കേഷനും ഒരു പ്രത്യേക നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരാളുടെ നമ്പർ മറ്റൊരാളിൽ നിന്നും വ്യത്യാസമാണ്. അതായത് ഓരോരാൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഓരോ മെമ്മറി ലൊക്കേഷനും യുനീക്ക് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അഡ്രസ്സിന് പറയുന്ന പേരാണ് മെമ്മറി അഡ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ, റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് പിക്സൽസ്. ഒരു മോണിറ്റർ അഥവാ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പിക്സൽസ് ആണ്. എത്ര നമ്പർ ഓഫ് പിക്സൽസ് ആണ് ഒരു സ്ക്രീനിലുള്ളത് എന്നാണ് അതിൻ്റെ റെസൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത് ടു ദ ഹൈറ്റ് ഓഫ് എ സ്ക്രീൻ. ഒരു സ്ക്രീനിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ആസ്പെക്ട് റേഷ്യോ. ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ അഥവാ മോണിറ്ററിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് ആസ്പെക്ട് റേഷ്യോ. റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര തവണയാണ് ഒരു ഡിസ്പ്ലേ റിഫ്രഷ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റാണ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് പിക്സൽസ്. നമ്പർ ഓഫ് പിക്സൽസിനെ ബേസ് ചെയ്തിട്ടാണ് റെസൊല്യൂഷൻ പറയുന്നത്. ഒരു മോണിറ്റർ അഥവാ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ അതിൻ്റെ നമ്പർ ഓഫ് പിക്സൽസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാർജ് സ്കെയിൽ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ കോർപ്പറേറ്റ് ലാൻഡ്സ് ടുഗദർ ഈസ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്ന ലാർജ് സ്കെയിൽ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റ് പാക്കറ്റ്സ് ആർ കോൾഡ് ഡാറ്റാഗ്രാംസ്. ഇന്റർനെറ്റ് പാക്കറ്റ്സിനെ പറയുന്ന പേരാണ് ഡാറ്റാഗ്രാംസ്. പ്രോട്ടോകോൾസിനെയും ക്ലയൻസിനെ കുറിച്ചും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർനെറ്റ് പാക്കറ്റുകൾ പറയുന്ന പേരാണ് ഡാറ്റാഗ്രാംസ്. പ്രോട്ടോകോൾസ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ് പ്രോട്ടോകോൾസിനെ കുറിച്ചും ക്ലയൻറ്റ് സെർവറിനെ കുറിച്ചും. അടുത്ത ക്വസ്റ്റ്യൻ, എ ടെക്നോളജി ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഓവർ ടെലിഫോൺ വയറിംഗ്. ആൻസർ ADSL. ടെലിഫോൺ വയർ വഴി ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ADSL. ഇതിൻ്റെ ഫുൾ ഫോം ആണ് അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ് ADSL.
ടെലിഫോൺ കേബിൾ വഴി ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിന് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ADSL, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ PSC ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.